ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നമ്മളിപ്പോൾ ഇവിടെ സെയിം ബാറ്റർ ഉപയോഗിച്ചിട്ട് ക്രിസ്പി ദോശയും തയ്യാറാക്കിയിട്ടുണ്ട്. സോഫ്റ്റ് ആയിട്ടുള്ള ദോശയും തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ദോശയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇത് സാധാരണ ദോശയുടെ ടേസ്റ്റല്ല, സൂപ്പർ മസാല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഉഴുന്ന് വെള്ളത്തിലിടുന്നുണ്ട്. നമ്മൾ ഈ ദോശ അരിപ്പൊടി ചേർത്താണ് കേട്ടോ തയ്യാറാക്കുന്നത്. നമ്മൾ അരി അരച്ചല്ല, അരിപ്പൊടി ചേർത്താണ് തയ്യാറാക്കുന്നത്. ഉഴുന്ന് മാത്രമാണ് അരച്ച് ചേർക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു ബൗൾ ഫുൾ ഉഴുന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കടലപ്പരിപ്പുണ്ടെങ്കിൽ അത് ചേർക്കുക. ഞാനിവിടെ സാമ്പാർ പരിപ്പാണ് ചേർത്തിരിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂൺ ഉലുവയും ചേർത്ത് കൊടുക്കുക. ഇതിനെ നമ്മൾ നന്നായി കഴുകിയതിന് ശേഷം കുതിർക്കാനായിട്ട് വെക്കണം. ഇത് 2-3 തവണ നന്നായി കഴുകണം. ശേഷം നല്ല വെള്ളമൊഴിച്ച് കുതിർക്കാൻ വെക്കണം. കാരണം ആ വെള്ളത്തിലായിരിക്കും നമ്മൾ ഉഴുന്ന് അരച്ചെടുക്കുന്നത്. പിന്നെ നമ്മൾ അരിപ്പൊടി കലക്കിയിട്ട് ദോശ ഉണ്ടാക്കുമ്പോൾ പെർഫെക്റ്റ് ആവുമെന്ന് ഒരുപാട് പേർക്ക് സംശയം ഉണ്ടാവും. പക്ഷെ നമുക്ക് അരിപ്പൊടി കലക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ബാറ്റർ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നുള്ളതാണ്. മിക്സിയിലടിക്കുമ്പോൾ പിന്നെ ആ ഒരു അടിക്കണ സമയം ഒഴിവാക്കാം, ജോലിയിൽ ലാഭിക്കാം. അപ്പം നമ്മളിവിടെ 4 മണിക്കൂർ കുതിർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരയ്ക്കാനുള്ള സമയമായി. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഒരു ചേരുവ കൂടി ഇതിൽ ചേർക്കുന്നുണ്ട്. അതെന്താന്ന് നോക്കാം. അതിന് മുമ്പ് ഞാനിവിടെ അരിപ്പൊടി എടുത്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പം പറഞ്ഞു അരിപ്പൊടിയാണ് കലക്കിയാണ് ദോശ ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഒരു അരിപ്പൊടി, ഒരു 4-5 തവി അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 2 പിടിയോളം അവിലെടുത്തിട്ട് വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ നേരത്തെ കാണിക്കേണ്ടതായിരുന്നു, മറന്നുപോയതാണ്. ഇത് വെള്ളമൊഴിച്ചിട്ട് കുതിർക്കാനായിട്ട് വയ്ക്കുന്നുണ്ട്. 10 മിനിറ്റോ ഒരു 5 മിനിറ്റിൽ കൂടുതലൊക്കെ വെച്ചാൽ മതിയാവും. അപ്പോൾ നമ്മളിവിടെ അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം വെള്ളം ഒഴിക്കണം, എന്നാലും ഒറ്റയടിക്ക് ഒഴിക്കരുത്. ഇതുപോലെ ഒഴിച്ച് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ആദ്യം നമ്മൾ അരിപ്പൊടി ദോശ ഉണ്ടാക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ അരിപ്പൊടി വെള്ളമൊഴിച്ച് കലക്കി വെക്കണം. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഉഴുന്ന് അരിച്ചെടുത്തിട്ട് അതിലേക്ക് അരിപ്പൊടി ചേർക്കരുത്. നമുക്ക് മിക്സ് ചെയ്യാനായിട്ട് ഒരുപാട് പാടായിരിക്കും. അതുകൊണ്ട് ഇതുപോലെ തന്നെ ചെയ്യുക. ആദ്യം അരിപ്പൊടി കലക്കിയെടുക്കുക. അതിലേക്ക് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ഉഴുന്ന് മാവ് ചേർക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് മിക്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അരിപ്പൊടി മാത്രമായതുകൊണ്ട് നമുക്ക് എളുപ്പത്തിലത് മിക്സ് ചെയ്ത് ലൂസായിട്ടുള്ള ബാറ്റർ ആക്കാൻ പറ്റും. ഇതേ കണ്ടില്ലേ, ഇനി നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഉഴുന്ന് ഞാനിവിടെ 2 പ്രാവശ്യമായിട്ട് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് നല്ലതുപോലെ അരിഞ്ഞു കിട്ടാൻ അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. നമ്മൾ തിരക്കിയ രീതിയിൽ മുഴുവനായിട്ട് നിറച്ചിട്ട് കൊടുത്താൽ ചിലപ്പോൾ അരച്ചെടുക്കുമ്പോൾ നമുക്ക് അരയാൻ കുറച്ച് പ്രയാസമുണ്ടാവും. അപ്പോൾ അതേ വെള്ളത്തിൽ തന്നെ അരച്ചെടുക്കുന്നുണ്ട്. ആദ്യ ട്രിപ്പിൽ ഉഴുന്ന് മാത്രം, പിന്നെ നമ്മൾ അവിലും കൂടി ചേർത്താണ് അരയ്ക്കുന്നത്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്ത ട്രിപ്പ് അരയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇത് അവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ഉഴുന്നും ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ ഈ വെള്ളം കളയരുത്, ശ്രദ്ധിക്കണം. ഈ വെള്ളത്തിൽ നല്ലൊരു മണമാണുള്ളത്, ജീരകം, കുരുമുളക് ഇതിൻ്റെയൊക്കെ. അപ്പോൾ അതും കൂടി അരച്ചെടുത്തിട്ട് നമുക്ക് ഈ ബാറ്ററിലേക്ക് ഒഴിക്കാം. ഇനി നമ്മൾ കൈ ഉപയോഗിച്ചിട്ട് 3-4 മിനിറ്റ് വരെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. കൈ ഉപയോഗിച്ച് മിക്സ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ചിലർ ഒട്ടും കൈതൊടാതെയൊക്കെ ഉണ്ടാക്കുന്ന കാണാം. പക്ഷെ നമ്മൾ നമ്മുടെ വീട്ടിൽ മാത്രമുള്ളവർ കഴിക്കാൻ ഉണ്ടാക്കുന്നതല്ലേ. കൈ കൊണ്ട് മിക്സ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. നല്ലൊരു ടേസ്റ്റും ഒരു സോഫ്റ്റ്നെസ്സൊക്കെ ദോശയ്ക്ക് കിട്ടും. ശേഷം പിറ്റേ ദിവസം രാവിലെ ഉപ്പും ഒക്കെ ഞാൻ മിക്സ് ചെയ്തെടുത്തു കേട്ടോ. എനിക്കത് കാണിക്കാൻ വിട്ടുപോയി. പിറ്റേ ദിവസം രാവിലെ നേരത്തെ ഞാൻ ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചു. അപ്പോൾ ദാ ഇനി നമ്മൾ ദോശ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ സോഫ്റ്റ് ദോശയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് സോഫ്റ്റ് ആയിട്ടുള്ള ദോശ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ദോശക്കല്ലിൽ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കണം.
എന്നിട്ട് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ദോശ നമുക്ക് ചില ആളുകൾക്ക് സോഫ്റ്റ് ദോശയായിരിക്കും, കട്ടിയുള്ള സോഫ്റ്റ് ദോശയായിരിക്കും ഇഷ്ടം. ചില ആളുകൾക്ക് അതിന് പകരമായിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ് ഇഷ്ടം. അപ്പോൾ ബാറ്റർ ഇതാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ദോശക്കല്ലിലേക്ക് ഒഴുക്കുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് വരുന്നത് കേട്ടോ, നല്ലൊരു സൂപ്പർ മണമാണ്. നമുക്ക് കഴിക്കാൻ അങ്ങനെ കൊതി വരും. കുറച്ച് എണ്ണ മുകളിലും തൂവി കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ മസാലയൊക്കെ ചേർത്ത് തയ്യാറാക്കിയതുകൊണ്ട്, കുരുമുളക്, ജീരകം, ഉലുവ, പരിപ്പൊക്കെ ചേർത്ത് തയ്യാറാക്കിയതുകൊണ്ട് ഒരു പ്രത്യേക മണമുണ്ട് കേട്ടോ ഇതിന്. നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ, നിങ്ങൾ പിന്നെ ദോശ ഉണ്ടാക്കുമ്പോൾ ഉറപ്പായിട്ട് ഈ ചേരുവകളിലേക്ക് പോകും. അത്രയും നല്ല ടേസ്റ്റാണ്. ഇപ്പം നമുക്ക് ദോശ ഉണ്ടാക്കുമ്പോൾ ചമ്മന്തിയൊക്കെ കൂട്ടി കഴിക്കുന്ന സമയത്ത് രുചിക്കുറവൊന്നും ഫീൽ ചെയ്യില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതേ സോഫ്റ്റ് ദോശ ഉണ്ടാക്കി. അടുത്തായിട്ട് നമ്മളിതിലേക്ക് ക്രിസ്പി ദോശയാണ്. അതിന് വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കണം. ചൂട് ബാലൻസ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റുള്ളൂ. ശേഷം നല്ല നൈസായിട്ട് ഇങ്ങനെ പരത്തിയെടുക്കുക. ഇനി ഇതിന് മുകളിലേക്ക് നമ്മൾ ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇനി ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് നല്ല ക്രിസ്പി ആക്കുക. അപ്പോൾ ഇതാ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ദോശക്കല്ലിൽ നിന്ന് എടുക്കാം. അപ്പോൾ ഇതാ നല്ല മൊരിഞ്ഞ ദോശയും റെഡിയായി. അപ്പോൾ ദേ നമ്മുടെ സൂപ്പർ മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇത് കഴിക്കാനായിട്ട് ചിലപ്പോൾ ചില ആളുകളൊക്കെ ദോശയ്ക്ക് വേണ്ടി ഒരുപാട് സൈഡ് ഡിഷൊക്കെ പ്രിപ്പയർ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു ദോശയ്ക്ക് അങ്ങനെ ആവശ്യമില്ല. എന്തെങ്കിലും ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രുചിയോടുകൂടി കഴിക്കാനായിട്ട് പറ്റും. തേങ്ങാ ചമ്മന്തി തന്നെ മതി. നമുക്ക് സാമ്പാറൊക്കെ കൂട്ടി കഴിക്കുന്നത് നല്ല ഫീല് കിട്ടും കേട്ടോ, വെറുതെ പറയുന്നതല്ല. ജീരകമൊക്കെ ചേർത്തുകൊണ്ട് ശരിക്കും ആ രുചിയുണ്ട്. അപ്പോൾ ഇനി ദോശ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. താങ്ക് യു.